അങ്ങനെ ഒപ്പിയെടുക്കാവുന്ന സുഖക്കേടല്ല ഇത്. സാരമില്ല, ടാങ്കിലേറ്റ ചുമയാണ്. കുറെ ദിവസത്തേക്ക് സ്വന്തം വീട്ടിൽ പോയി കഴിയുന്നതല്ലേ നല്ലത്? വേണ്ട, ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി. വേണ്ടെങ്കിൽ വേണ്ട, 10,000 വരാഹൻ കൂടി കരുതിക്കോ വൈദ്യന്മാർക്ക് കൊടുക്കാൻ. മാധവി, ഞാൻ ഇവിടെ നിന്ന് പോകണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മാധവി, ഇവിടെ ഇരിക്കൂ, വിശ്രമിക്കൂ, അസുഖമല്ലേ? എന്നാൽ ഞാൻ വൈദ്യനെ ഒന്ന് കണ്ടിട്ട് വരാം. അതാണ് നല്ലത്. എന്തൊരു ചുമ. ദേ പോകുന്നു വൈദ്യനെ കാണാൻ. എങ്ങനെങ്കിലും ഈ ശല്യത്തിനെ ഒന്ന് അകറ്റണമല്ലോ. അകന്നോളും. എന്റെ ദേവി, ഈ കോവലൻ നമുക്കൊരു അരിമ്പാറ പോലെ ആയല്ലോ. ഒരാവശ്യവുമില്ല, അറത്ത് മാറ്റിയ ചോരയും വരും. എന്റെ മഹാദേവ, എന്റെ ഗതി ഇങ്ങനെയാകോ കൊങ്കി? കിടന്നോട്ടെ. ഏതായാലും ആ ശല്യം അങ്ങ് ഒഴിഞ്ഞു. വരുമെന്ന് പറഞ്ഞാ പോയത്? കുഞ്ഞു ബുദ്ധിപൂർവ്വം ഒന്ന് നിന്നാ മതി, അവൻ വന്ന പോലെ അവന്റെ പാട്ടിന് പോയിക്കോളും അല്ലേ? പിന്നല്ലാതെ. അപ്പഴേ നമുക്ക് ആ ദളപതിയുടെ മകനെ ഒന്നും ഇങ്ങോട്ട് വരുത്തിയാൽ എന്താ? അപ്പ കിളവന് കാര്യം വേണം. പിന്നല്ലാതെ നിന്റെ കൂടെ ഒക്കെ എങ്ങനെ താമസിക്കുമ്പോ അതൊക്കെ ഉണ്ടാവുകയല്ലേ? ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. എന്റെ പേര് കണ്ണകി എന്നാണ്. ഓഹോ, ഇങ്ങോട്ട് വന്നത്? എന്റെ ഭർത്താവ് ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. ഭർത്താവോ? ആരാണാവോ അദ്ദേഹം? കുലസ്ത്രീകൾ ആരും ഭർത്താവിന്റെ പേര് പറയില്ല. അത് കുലസ്ത്രീകളുടെ കാര്യമല്ലേ, നിങ്ങൾക്ക് പറയരുതോ? മാധവി, ഞാൻ ശ്രേഷ്ഠകുലത്തിൽ പിറന്നവളാണ്. എന്റെ ഭർത്താവും അങ്ങനെ തന്നെയാണ്. ഞാൻ വന്നത് അദ്ദേഹത്തെ കാണാൻ മാത്രമാണ്. കേൾക്കാൻ രസമുണ്ട്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ വീട്ടിലല്ലേ കാണൂ? അവിടെ ഇല്ലാഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. അതിനിങ്ങോട്ട് തന്നെ വന്നത്? എന്റെ ഭർത്താവ് ഇവിടെ ഉള്ളത് കൊണ്ട്. ഇവിടെയുണ്ടെങ്കിൽ അതെന്റെ ഭർത്താവായിരിക്കും. ഇവിടെ വന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ലജ്ജയില്ലാത്തത് എനിക്കോ നിങ്ങൾക്കോ? അല്പം സൂക്ഷിച്ച് സംസാരിച്ചാൽ കൊള്ളാം. ചോള മഹാരാജാവ് സ്ഥാനമാനങ്ങൾ നൽകി ബഹുമാനിച്ച മാധവിയോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. മഹാരാജാവ് സ്ഥാനമാനം തന്നത് അന്യ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ അപഹരിക്കാനാണ്. അല്ലല്ലോ, ശബ്ദിക്കരുത്. ശബ്ദിക്കും. അഗ്നിസാക്ഷിയായി മംഗല്യ സൂത്രം ഏറ്റുവാങ്ങിയ കഴുത്താണ് ഇത്. ഈ കണ്ടനാളം ഇടറുകയോ അടയുകയോ ഇല്ല. എന്റെ ഭർത്താവിനെ വിട്ടുതരൂ. അയാൾക്ക് നിന്നെ ആവശ്യമില്ലെങ്കിൽ? അയാൾ ദാസി, ഇനി നീ ആ വാക്ക് ആവർത്തിക്കരുത്. അത് സഹിക്കാൻ എനിക്ക് സാധ്യമല്ല. നിന്നെ കോവലിന് സഹിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. നിന്റെ വിചാരം നീ ത്രൈലോക്യ സുന്ദരിയാണെന്ന്. എങ്കിൽ നിന്റെ ഭർത്താവെന്ന് പറയുന്ന ആ മനുഷ്യൻ എന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് എന്നെ ഒരിക്കലും കൈവിടിയരുതേ എന്ന് അപേക്ഷിക്കയില്ലായിരുന്നു. എന്റെ നൃത്തം കാണാൻ, എന്റെ പാട്ട് കേൾക്കാൻ, എന്റെ കയ്യിൽ നിന്ന് ഉരുള വാങ്ങി ഉണ്ണാൻ ഇവിടെ കഴിഞ്ഞുകൂടുകയില്ലായിരുന്നു. ഈ ചെറുവിരലൊന്ന് ചലിപ്പിച്ചാൽ ആ ചലനത്തിനൊത്ത് നിന്റെ ഭർത്താവ് തുള്ളും. കാണാനോടി നിനക്ക്? മാധവി, അലറാതെ. ഒരു മുഴം മഞ്ഞച്ചരട് ബ്രാഹ്മണരുടെ മുൻപിൽ വെച്ച് അയാൾ
ബാലന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്നു. അതാണോടി വിവരം കെട്ടവളെ സ്ത്രീ പുരുഷ ബന്ധം. പാപി നോക്ക്, കളങ്കം പുരളാത്ത മനസ്സും ശരീരവുമാണ് എന്റേത്. ഓ, ഒരു പതിവ്രത. ഒരു സത്യവാക്ക് നീ പറഞ്ഞു, ഞാൻ പതിവ്രതയാണ്. ഞാൻ നെഞ്ചു നേറി ശപിച്ചാൽ നിന്റെ നാക്ക് താണുപോകും. പക്ഷേ എന്റെ ഭർത്താവിനെ കേൾക്കാൻ നിന്റെ നാക്കുകൊണ്ട് പാടിയെന്ന് നീ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. എന്നാൽ മാധവി ക്ഷമിക്കുന്നവളല്ല. ഇറങ്ങടി പുറത്ത്. ആരവിടെ കൊണ്ടുപാടി ചൂല്? മാധവി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മാറി നിൽക്കൂ, എനിക്കെല്ലാം മനസ്സിലായി. എന്നെ ഇങ്ങനെ അപമാനിക്കേണ്ടിയില്ലായിരുന്നു. ആ രാക്ഷസി വന്ന് എന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? ആരാണ് മാധവി? നിങ്ങളുടെ ഭാര്യ. ചൂലെടുത്ത് തല്ലി ആട്ടിപ്പായിക്കാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷെ എന്റെ സംസ്കാരം അതിന് അനുവദിച്ചില്ല. കണ്ണകി ഇവിടെ വന്നിരുന്നു. വെറും വരവല്ല, എഴുന്നള്ളത്തായിരുന്നു. എന്നെ ശപിക്കാൻ, എന്നെ അസഭ്യം പറയാൻ, എന്നെ തല്ലാൻ. മാധവി ക്ഷമിക്കൂ, അവൾ മാനം കെടുത്തി നിന്നെയല്ലേ, എന്നെയാണ്. എന്റെ നാക്ക് താണു പോകും പോലും അവളുടെ ഭർത്താവിനെ മോഷ്ടിച്ചെടുത്ത ഞാൻ എങ്ങനെ ആ വാക്ക് പറയും? വേശിയാണ് ഞാനത്. കണ്ണകി എപ്പോൾ വന്നു, എപ്പോൾ പോയി, പറയൂ. ഇപ്പോൾ പോയതേയുള്ളൂ. ഞാൻ ഇതാ വരുന്നു. വേണ്ട, ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല. പത്താന്തരം ഭാര്യമാരുടെ ശകാരം കേൾക്കാൻ മാധവിക്ക് ഇനി സൗകര്യപ്പെടുകയില്ല. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ഭാര്യ ശ്രദ്ധിക്കൂ. മതി, സംസാരിക്കണ്ട. മാന്യമായ ഭാഷയിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ ക്ഷണം ഇവിടം വിട്ടു പോകണം. മാധവി, പോകൂ. നമസ്കരിക്കടി ആ കാലുകളിൽ. ആ കാലിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഇനി നീ 7 ജന്മം ജനിക്കണം. നിന്റെ കിളിക്കാൻ വിട്ട് ചിലം പണിയുന്ന കാലല്ല അത്. ആ പാദം തൊട്ട് കണ്ണിൽ വയ്ക്കുക. സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കൂ. കഴിഞ്ഞ ജന്മത്തിൽ സകല ചരാചരങ്ങളെയും ഹരം പിടിപ്പിച്ചിരുന്ന ലാസ്യകല ആ പാദങ്ങളിലുണ്ട്. ആ പാദം ദർശിക്കാനിടയായി തന്നെ ഒരു മഹാഭാഗ്യമായി നീ കരുതിക്കൊള്ളു. 3 പ്രാവശ്യം മാപ്പ് ചോദിക്ക. അവൾ അവകാശം സ്ഥാപിക്കാൻ വന്നിരിക്കുന്നു. ഒറ്റ അക്ഷരം സംസാരിച്ചു പോകരുത്. ഈ നിൽക്കുന്നവൾ എന്റെ പ്രാണപ്രിയയാണ്. സുഖം, സന്തോഷം, ആനന്ദം എന്നൊക്കെ ചില വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവ എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞത് ഈ മണിയറയിൽ വെച്ചാണ്. ഇനി നാം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്റെ എല്ലാ സ്വപ്നങ്ങളും മാധവിയാണ്. എന്റെ സൗഭാഗ്യവും ഇവളാണ്. കണ്ണുനീർ വീഴ്ത്തി ഈ അറ അശുദ്ധമാക്കരുത്. കണ്ണീരൊഴുക്കലും കർപ്പൂരം കത്തിക്കലും ഒക്കെ പുറത്തുപോയി ആയിക്കൊള്ളണം. കിടക്കൂ പുറത്ത്. നിന്നോട് ഞാൻ അവസാനമായി പറയുകയാണ്, നീ എന്റെ ആരുമല്ല. ഇനി ഈ പ്രദേശത്തേക്ക് എത്തി നോക്കുക പോലും ചെയ്യരുത്. പറ്റുള്ളൂ. എടി നിൽക്ക്.
നിന്നോട് സംസാരിക്കുന്നത് തന്നെ എന്റെ അന്തസ്സിന് പറ്റിയതല്ല. എങ്കിലും ഒരേ ഒരു ചോദ്യം, ഈ നിൽക്കുന്ന മനുഷ്യൻ എന്റേതോ നിന്റേതോ? എനിക്കറിയാം നിനക്കതിന് ഉത്തരം പറയാൻ സാധിക്കില്ലെന്ന്. സ്ത്രീയുടെ അവയവങ്ങൾ മാത്രം ഉണ്ടായതുകൊണ്ട് വിശേഷമില്ലടി, വൈഭവം വേണം. പോയിക്കോ. ഇനിയെങ്കിലും ഒന്നിച്ചിരിക്കൂ മാത്രം.